റമദാൻ പകുതിയായപ്പോൾ തന്നെ 2024 പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനുള്ള ഒരുക്കങ്ങൾ സൗദിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഞാനിപ്പം അറഫയിലാണുള്ളത്. എൻ്റെ പിന്നിലായിട്ട് ജബൽ റഹ്മ കാണാം. ഇവിടെ ഉംറയ്ക്ക് എത്തിയ ആളുകൾ ഇവിടെ കാണാൻ വരുന്നുണ്ട്. വളരെ നല്ല തിരക്കൂടെ അനുഭവപ്പെടുന്ന ഒരു തീർത്ഥാടകരുടെ അതുപോലെ എൻ്റെ ഈ സൈഡിലായിട്ട് ടെന്റുകളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മുതൽ ഇവിടെ അറഫയിൽ ടെന്റുകൾ ഫിക്സ്ഡ് ആണ്. നമ്മൾ ആ കമ്പികളെല്ലാം ഇവിടെ ഉണ്ടാവും. ആ പടുത മാത്രമാണ് മാറ്റിക്കൊണ്ട് പോവുക. അപ്പം ഇപ്പോൾ ഈ പടുതകൾ ഇങ്ങനെ ഇട്ട് ടെന്റുകൾ പൂർണ്ണ സജ്ജമാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. വിശുദ്ധിയുടെ മെന്മയിൽ ലബ്ബൈക് മന്ത്രങ്ങളുമായി ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം നൽകി വിശ്വാസി ലക്ഷങ്ങൾ സംഗമിക്കുന്ന പുണ്യഭൂമികകൾ അവരെ സ്വീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. ലോകമെമ്പാടു നിന്നുമുള്ള ഭക്തരാൽ പ്രാർത്ഥനാ മുഖരിതമാകുന്നതിനുള്ള കാത്തിരിപ്പിലാണ് അറഫ മൈതാനവും മിനാ താഴ്വരയും മുസ്ദലിഫയുമെല്ലാം. വിശ്വമാനവ സംഗമത്തിന് ദൈവത്തിൻ്റെ അതിഥികളെത്തുമ്പോൾ ഇവിടമെല്ലാം ശുഭ്രസാഗരമാകും. ഈ നാളുകൾക്കായുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ കാത്തിരിപ്പും തുടങ്ങിക്കഴിഞ്ഞു. പരിശുദ്ധ റമദാൻ അവസാന 10 ഉംറ നിർവഹിക്കാനായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് മക്കയിലേക്ക് ഒഴുകിയെത്തുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പാദസ്പർശത്താൽ പുണ്യമാക്കപ്പെട്ട സൗർ പർവ്വതത്തിലും ജബൽ നൂറിലും ഹിറ ഗുഹയിലുമെല്ലാം വിശ്വാസികളുടെ തിരക്ക് കാണാം. അറഫയിലെ മസ്ജിദ് നമീറയുടെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അറഫ ദിനത്തിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് 100,000 ആരാധന കർമ്മം നിർവഹിക്കാനുള്ള സൗകര്യങ്ങളുള്ള പള്ളിയാണിത്. 10-30 ലക്ഷത്തോളം ആൾക്കാർ ഹജ്ജിന് വരുന്നുണ്ട്. പക്ഷെ അതിൽ 100,000 ആൾക്കാർക്ക് ഇവിടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ഈ മസ്ജിദ് നമീറയിലുണ്ട്. മസ്ജിദ് നമീറ മറ്റൊരു പ്രത്യേകത, ഇത് പകുതിയോളം അറഫയിലും ബാക്കി ഭാഗങ്ങൾ അറഫയുടെ പുറത്തുമാണ് നിൽക്കുക. അപ്പം അറഫയിൽ തന്നെ ഹജ്ജ് കർമ്മത്തിന് വരുന്നവർ നിൽക്കണം എന്നുള്ളതുകൊണ്ട് ഈ പള്ളിയിൽ നിന്ന് അധികം ആൾക്കാർ ദുഹ്റ കഴിയുമ്പോഴത്തേക്കും ഈ പള്ളിയിൽ നിന്ന് മാറി അറഫയുടെ ഭാഗത്തേക്ക് നീങ്ങുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അറഫ അതുപോലെ മക്ക എല്ലാം ഒരുങ്ങിയിരിക്കുകയാണ് 2024 ഹജ്ജ് കർമ്മത്തിന് വേണ്ടി. ജൂണോടുകൂടി ഇവിടെ ഒരു എന്താ പറയുക, വെള്ള വസ്ത്രധാരികളുടെ ഒരു കടൽ തന്നെ ഈ ഭാഗങ്ങളിൽ കാണാൻ കഴിയും. അതിനുള്ള കാത്തിരിപ്പിലാണ് വിശ്വാസം.